ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഹോം ആൻഡ് കിഡ്സ് ആയി എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു തയ്യാറെടുപ്പിൻ്റെ ദിവസമാണ്. നാളെ ഞങ്ങൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ചെറിയ പ്രിപ്പറേഷൻ, എസ്പെഷ്യലി ഫോട്ടോഗ്രാഫി ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയും കാണാം. ആദ്യം ഞാൻ കൊണ്ടുപോകുന്ന ഒരു സെറ്റ് ലെൻസിൻ്റെയും ക്യാമറയുടെയും കാര്യങ്ങളെല്ലാം ആണ് പറയുന്നത്. ഞാൻ ആദ്യമായി വാങ്ങിച്ച എൻ്റെ ക്യാനോൺ 1300D ആണിത്. ഏറ്റവും ആദ്യം ഞാൻ വാങ്ങിച്ച ക്യാമറയാണ്, ഫോട്ടോസിൻ്റെ DSLR ക്യാമറ. അതിന് മുമ്പ് ഞാൻ പോയിൻ്റ് ഷൂട്ട് ക്യാമറ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം DSLR ക്യാമറ ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് ക്യാനോൺ 1300D ആണ്. ഒരു ബിഗിനറിന് ഏറ്റവും നല്ല ക്യാമറ ആണ് ഞാൻ വിശ്വസിക്കുന്ന. അതിനുശേഷം കുറച്ചുകൂടി ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ എനിക്ക് തന്നെ ഒരു അപ്ഡേഷൻ വേണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് 1500D. ഇതും ഒരു ബിഗിനറിൽ നിന്ന് തൊട്ടടുത്ത അപ്ഡേഷനിലേക്ക് ഏറ്റവും നല്ല ഒരു ഇത് തന്നെയാണ് ക്യാനോൺ 1500D. പിന്നെ നമ്മൾ ഈ അതിനുശേഷം ബേസിക് ലെൻസ്, കിറ്റ് ലെൻസുകളായിട്ട് കൂടുതലും അവർ തരുന്ന ക്യാമറയോടൊപ്പം കിട്ടുന്ന ഒരു ലെൻസാണ് ഈ 1855 ബേസിക് കിറ്റ് ലെൻസ്. നമുക്ക് മാക്രോ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു അത്യാവശ്യം വൈഡാങ്കിൾ ഫോട്ടോ എടുക്കണമെങ്കിലും പ്രകൃതിപരമായിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്ന ഏറ്റവും നല്ല ലെൻസുകളിലൊന്നാണ് ഈ 1855. എല്ലാ ബേസിക് ക്യാമറ ക്യാനോണിൻ്റെ ക്യാമറകളുടെ എല്ലാം എല്ലാ സെറ്റിൻ്റെ കൂടെ കിറ്റ് ലെൻസ് ആയിട്ട് കൊടുക്കുന്ന ഒരു ലെൻസാണത്. അതിനുശേഷം ഞാനങ്ങനെ കുറച്ച് യാത്രയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ചൊരു അപ്ഡേഷൻ, അതായത് സൂമിങ് ലെൻസ് ഒന്നും ഇല്ലായിരുന്നു എന്ന് തോന്നുന്നത്. ഞാനൊരു ക്യാനോണിൻ്റെ ഒറിജിനൽ പീസ് വാങ്ങിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനുശേഷം അതുകൊണ്ട് ടാമറോണിൻ്റെ ഒരു ലെൻസ് വാങ്ങിച്ചു. 70-300 ഈ ലെൻസിൻ്റെ റേഞ്ച്, ലെൻസ് റേഞ്ച്. ഇത് എനിക്ക് തോന്നുന്നു അന്നത്തെ എമൗണ്ട് ഒരു 11,000 സംതിങ് ആണ് ഈ ലെൻസിനായത്. അതിനുശേഷം പിന്നെ ഞാൻ വാങ്ങിച്ചതാണ് ഈ ക്യാനൺ 1500D കൂടെ ഒരു കോംബോ ആയിട്ട് വന്നതാണ് ഈ 55-250mm ഇത് സൂം ലെൻസാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി, ഇത് ക്യാനോണിൻ്റെ തന്നെയാണ്, ഒറിജിനൽ ക്യാനോൺ വേർഷൻ തന്നെയാണ്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ട്, ഫോട്ടോഗ്രാഫിയും ഫോട്ടോ ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം കുറേ കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ സിഗ്മ ലെൻസ് വാങ്ങിക്കുന്നത്. സിഗ്മ 1500mm. ഇത് ഏകദേശം 68,000 രൂപയോളമാണ് ഇതിൻ്റെ വില. ആ വില അതിനോടൊത്ത ക്വാളിറ്റി അത് തരുന്നു എന്ന് ഒട്ടും തന്നെ എനിക്ക് സംശയമില്ല. ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഫോട്ടോസ് ഇമേജസിന് കിട്ടുന്ന. ക്യാനോൺ മൗണ്ടും ഉണ്ട്, നിക്കോൺ മൗണ്ടും ഉണ്ട്. അതിൽ ക്യാനോൺ മൗണ്ടിൻ്റെ ഏറ്റവും നല്ല ഒരു ലെൻസ് സൂം ലെൻസിലൊന്നാണ്. അതായത് ഈ ഫോട്ടോഗ്രാഫി, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരുടെ ബേസിക് എൻട്രി ലെവലായിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പക്കാ സൂം ലെൻസാണ് ഈ പറഞ്ഞ സിഗ്മ 1500. അത് പെട്ടെന്ന് ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ പെട്ടെന്ന് അവിടെ ഉണ്ടാകണമെന്നില്ല. ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസത്തിനകത്ത് എന്തായാലും ഉറപ്പായിട്ടും അവിടെ എത്തും. ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് ട്രിവാൻഡ്രം ബാബാസ് തന്നെയാണ്. അപ്പോൾ പക്ക പെർഫെക്ഷനാണ്, നല്ല ലെൻസാണ്. അതായത് നമുക്കൊരു ഏത് കാലാവസ്ഥയിലാണെങ്കിലും, ഇപ്പം ലൈറ്റ് കുറഞ്ഞ കാലാവസ്ഥയിലാണെങ്കിലും ലൈറ്റ് ഉള്ളതിലാണെങ്കിലും ശരി, അതിന് ഒരേപോലെ ഫോട്ടോസിൻ്റെ ക്ലാരിറ്റിയോട് കൂടി തരാനായിട്ട് ഈ ലെൻസിന് സാധിക്കും. ഇതാണ് എൻ്റെ ഏറ്റവും നല്ല ലെൻസുകൾ ഞാൻ വന്നിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം ഇത്രയും സാധനങ്ങൾ കൊണ്ട്, പിന്നെ ബാറ്ററി ചാർജേഴ്സ്, മെമ്മറി കാർഡ്, 16GB രണ്ട് മെമ്മറി കാർഡ് ഉണ്ട്, അത്യാവശ്യം സാധനങ്ങൾ, GoPro. ഇത്രയും കൊണ്ടാണ് ഞങ്ങൾ തട്ടേക്കട പോകുന്നത്. നാളെ രാവിലെയാണ് പോകുന്നത്. പോയതിന് ശേഷം ബാക്കി വിവരങ്ങൾ ഉടനെ തന്നെ പറയുന്നതാണ്. താങ്ക്സ് ലോട്ട്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതാ തട്ടേക്കാടോട്ടുള്ള യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്ത് ഞങ്ങളെല്ലാവരും നിൽക്കുകയാണ്. അയ്യോ, രാവിലെ 2 മണിയാണ്, 1:30 സമയം. നമ്മളിവിടെ നേരെ തിരിക്കുകയാണ്. അവിടെ എത്ത പോകുന്ന വഴിയിൽ കുറേശ്ശെ കുറേശ്ശെ വഴി അപ്ഡേറ്റ് ചെയ്തോളാം. ഇതെൻ്റെ ക്രൂ ആണ്, എൻ്റെ ക്രൂവിനോടൊപ്പം ഞങ്ങളിതാ പോവുകയാണ്. ഞങ്ങളെ ഏകദേശം 200 കിലോമീറ്ററോളം വണ്ടി ഓടിച്ച് ഞങ്ങളിതാ തട്ടേക്കാട് എത്തിയിരിക്കുകയാണ്.
വട്ടേക്കാടിന് തൊട്ട് മുമ്പുള്ള വട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് തൊട്ട് മുമ്പുള്ള ഒരു പാലമാണ്. ഈ പാലത്തിൽ നിന്ന് അങ്ങ് ദൂരെ മഞ്ഞും മലയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞങ്ങളത് രണ്ടാമത്തെ വരവാണ്. കഴിയുന്നത്ര ഫോട്ടോസ് എടുക്കണമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്യാമറ ആൻഡ് ക്രൂ മെമ്പേഴ്സ് ഇതാ എല്ലാവരും ഉണ്ട്. നല്ലൊരു ദിവസം തിങ്കളാഴ്ചയാണ് വന്നിരിക്കുന്നത്. അവധി ദിവസമായതുകൊണ്ട് വലിയ ഒന്നും കാണില്ല. അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാതിരിക്കുന്നു. എന്തായാലും ഒന്നും മൊത്തം എല്ലാവരും ഉണ്ട്. അവിടെ സെൽഫി എടുക്കുന്നവരോടെ ഇരുന്ന് നിൽക്കുക. ഇത് അപ്പുറത്തെ വശം ഞങ്ങൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ അകത്താണ് സാലിമലി ഫൗണ്ടേഷൻ. അതൊക്കെ നടന്ന് അങ്ങനെ കണ്ടുകൊണ്ട് പോവുകയും കുറേ പക്ഷി വിളിക്കുന്ന സൗണ്ട് കേൾക്കാം. ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ എടുത്തിട്ട്. ഒരുപാട് പക്ഷികളുടെ ആവാസ വ്യവസ്ഥയാണത്. ഒരുപാട് കിളികൾ, മലയെന്ന തുടങ്ങിയ പല പല സാധനങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. ഞങ്ങളിങ്ങനെ തിരച്ചിലാണ്. രണ്ട് കിട്ടുന്ന ഫോട്ടോസ് അപ്പം പതിയെ പതിയെ എടുക്കാം. ചെറിയ കിളികൾ അതിനകത്ത് ഒരുപാട് വറക്കുന്നുണ്ട്. എൻ്റെ മുകളിലൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് കാണാൻ പറ്റും, വിളികൾ കേൾക്കാൻ പറ്റും. പക്ഷേ സ്പീഡിൽ പറക്കുന്നത് കാരണം പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. കിട്ടുന്ന ഫോട്ടോസ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടാം. എൻ്റെ ക്രൂ മെമ്പേഴ്സാണ് ഹിന്ദു, സായി വിഷ്ണു, അജയ് ശങ്കർ. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരുമാണ് പോകുന്നത്. നാലുപേരും കൂടെയാണ് പോകുന്നത്. അജയ് ശങ്കർ ശ്രദ്ധിച്ച് പോകാനും ശബ്ദം ഉണ്ടാകാം. ശ്രദ്ധിച്ച് പോകാനും സ്ഥലമലി പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അതേ ഭാഗത്ത് കൂടിയാണ് ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു യാത്ര പറയാതെ നല്ലൊരു യാത്ര. ഈ വഴിയോടൊപ്പം കിട്ടുന്ന ഫോട്ടോസ് കൂടി അറ്റാച്ച് ചെയ്യുന്നതാണ് ഏറ്റവും അവസാനം. നോക്കിയാൽ മതി, കിട്ടുന്ന എല്ലാ ഫോട്ടോസും എല്ലാ പക്ഷികളുടെയും ചിത്രശലഭത്തിൻ്റെയും എല്ലാ ഫോട്ടോസും ഇതിൽ ഇടുന്നതാണ്.
കോട്ടയക്കാരൻ്റെ പക്ഷി സൗന്ദര്യം മുഴുവൻ കണ്ടുകൊണ്ട് ഞങ്ങൾ പതുക്കെ നടന്ന് വേറൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള പക്ഷികൾ, പ്രധാനമായിട്ടും ട്രോഗൻസ്, ട്രോഗോ, ഗ്രിപ്പേ, ഗ്രിപ്പേ, അങ്ങനെ പല വിധങ്ങൾ നമുക്ക് പലതും അറിഞ്ഞുകൂടാത്ത ഒരുപാട് പക്ഷികളുടെ പേരുകളുണ്ട്. ഒരുപാട് അല്ല, ഞങ്ങൾക്ക് ഒരു പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ, അതുപോലെ തന്നെ നാടൻ, അതായത് ഹിൽ മൈന, അങ്ങനെ തുടങ്ങിയ കുറച്ചെണ്ണത്തിന് നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ഉറപ്പായിട്ടും അത് ഈ വീഡിയോയുടെ അവസാനം പബ്ലിഷ് ചെയ്യാം. കുറേയൊക്കെ നടന്നതും തളർന്നു തുടങ്ങി, എങ്കിൽ നല്ല രസമായിട്ടുള്ള യാത്ര. ഇത് നമ്മുടെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലെ ബ്രാസ ട്രെയിൽ എന്ന് പറയുന്ന ഒരു, ശരിയാണ്, ബ്രസ് ആണ് കേട്ടോ, ബ്രസ ട്രെയിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക പക്ഷിയുടെ, അതിനെ കണ്ടെത്താനുള്ള വഴിയാണ് ഞങ്ങളത്. ആ പക്ഷിയെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ അതിനേക്കാൾ മനോഹരമായ ശ്രീലങ്കൻ ഫ്രോഗ് മൊത്തം ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് നല്ല ഫോട്ടോസ്, വളരെ വിഷമത്തോടു കൂടി മുഖം ചമ്മി ഇരിക്കുന്ന ഒരു ഒരു എപ്പോഴും കാണപ്പെടുന്നത് ഒരു പെയറായിട്ടാണ്. പക്ഷേ ഇപ്പോഴും അത് ഞങ്ങൾക്ക് സിംഗിളായിട്ടുള്ളൊരു ഫോട്ടോയാണ് കിട്ടിയിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനം പേര് സഹിതം കണ്ട എല്ലാ ക്ലിയറിലെയും ഫോട്ടോ ഇടുന്നതാണ്. പരമാവധി പേരറിയാവുന്നത്, ചിലതൊന്നും പേരറിയില്ല, എങ്കിലും ശ്രീലങ്കൻ മുഖത്ത് മുമ്പ് ഞാൻ വന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോയും ഇടുന്നതാണ്. എൻ്റെ ഈ യാത്ര തന്നെ പരമാവധി ഞാൻ ഇത്രയും അതെടുത്ത് വന്നത് തന്നെ എനിക്ക് ആ ശ്രീലങ്കൻ മുഖത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ച് അത് കൃത്യമായി കിട്ടി. ഞങ്ങളത് തിരിച്ച് തട്ടേക്കാടോട് നടക്കുകയായിരുന്നു. ഞങ്ങൾ നാല് പേരുണ്ട്. അപ്പോൾ എനിക്ക് ഗൈഡായിട്ട് വന്ന ജോൺ എന്ന ചേട്ടന് ഞങ്ങളഞ്ചുപേരും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. കാട്ടിൻ്റെ അകത്ത് നടക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഈ ഒരു അവസരത്തിൽ പറയാണ്. പരമാവധി നമ്മൾ കാടിനോട് സാമ്യമുള്ള പച്ച അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ നോക്കുക. ഡാർക്ക് കളറായാലും കുഴപ്പമില്ല, അത് ധരിക്കാൻ നോക്കുക. രണ്ടാമത്തെ കേസ്, ഈ പൗഡർ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഉള്ള ബോഡി ഡിയോഡ്രൻസ് സ്പ്രേ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പരമാവധി ഉപയോഗിക്കാതിരിക്കുക. കാര്യം നമ്മൾക്ക് മണം പിടിച്ച് നമുക്ക് കഴിക്കുന്നതിൻ്റെ എത്രയോ വെറൈറ്റി വേഗത്തിൽ മൃഗങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ആ പരമാവധി നമ്മളിപ്പം ഫോട്ടോയ്ക്ക് എടുക്കാൻ, കാട്ടിൽ ഫോട്ടോയ്ക്ക് എടുക്കാനായിട്ട് പോകുമ്പം അത് ഫോട്ടോ ഈ മൃഗങ്ങളൊക്കെ വളരെ പെട്ടെന്ന് അകരാനുള്ള, അകന്നു പോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പം പരമാവധി അങ്ങനത്തെ ഡിയോഡ്രൻ്റ് സ്പ്രേ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഭക്ഷണം കൊടുക്കുക, ഒരു കാരണവശാലും കൊണ്ടുവന്ന് അത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാലിന്യങ്ങൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, മുട്ടായി കവർ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിവതും കാട്ടിൽ ഉപേക്ഷിക്കാതിരിക്കുക. ഇത് നമുക്ക് നാളത്തേക്കുള്ള നാളെ വരും തലമുറയ്ക്കും ഇതൊക്കെ കാണാമെങ്കിൽ കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ കടമയാണ്. അതുകൊണ്ട് അവോയ്ഡ് പ്ലാസ്റ്റിക്, സേവ് ദ ഫോറസ്റ്റ്, ഓൾവേസ് സേവ് ദ ഫോറസ്റ്റ്.
അങ്ങനെ തട്ടേക്കാട് കവർ ചെയ്ത് ഞങ്ങളത് ആ കാറിലോട്ട് കയറണം, എല്ലാം ഒന്നും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നേരെ ചിറങ്കിഴിക്ക് വീട്ടിലേക്ക് പോവുകയാണ്. നല്ലൊരു യാത്രയായിരുന്നു. സാലിം അലി ഫൗണ്ടേഷനിൽ ഏറ്റവും നല്ല സംരംഭങ്ങളിലൊന്ന്, അത്രയും നല്ലതുപോലെ പക്ഷികളെയും അതെല്ലാം ആ എക്കോസിസ്റ്റത്തിനെ അവർ സംരക്ഷിക്കുന്നുണ്ട്. എല്ലാവരും വരിക. ഫോമിംഗ് സായി എന്ന ഈ ചാനലിലൂടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമസ്കാരം. എത്രയും പെട്ടെന്ന് ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീണ്ടും കാണുന്നവർ വണക്കം. താങ്ക്സ് അ ലോട്ട്.